ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ടിപ്സുകളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് കപ്പ. കപ്പ കഴിക്കാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ കപ്പ നമ്മൾ പുഴുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമ്മൾ ചോറിനൊക്കെ വെള്ളം വെച്ച് തിളച്ചിട്ടല്ലേ നമ്മൾ അരിയിടുക. അതേപോലെ തന്നെ കപ്പയ്ക്ക് വെള്ളം വെച്ചാലും നമ്മൾ നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കപ്പ അതിലേക്ക് ഇട്ടുകൊടുത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ അതിലൊരുപാട് ദോഷങ്ങൾ കുറയും. ഗ്യാസ് ട്രബിൾ, അതേപോലെ തന്നെ കലോറി, അതേപോലെ ഊർജം. എത്ര കഴിക്കാൻ പറ്റാത്തവർക്കും കപ്പ കഴിക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്നത്, നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളിതേപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വെക്കുമ്പോൾ അതിൽ പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറാതിരിക്കാനായിട്ട് നമ്മളിതേപോലെ ഒരു ടീസ്പൂൺ ചൂടാക്കിയതിന് ശേഷം നമ്മളിതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര കീറിയ കവറായാലും നമ്മൾക്കിതേപോലെ നമ്മളുടെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാനും അതേപോലെ പൂവാതെ കിട്ടാനും സാധിക്കും. പിന്നെ നമ്മളതേപോലെ തന്നെ പഴം നന്നായിട്ട് പഴുത്ത് പോവാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളുടെ പഴത്തിൻ്റെ ഈ ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമ്മൾക്ക് ഈ പഴം പെട്ടെന്ന് പഴുത്ത് പോവാതെ കിട്ടും. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് എടുക്കേണ്ടതൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ഊരിക്കളഞ്ഞാൽ മതി. പിന്നെ കുറച്ച് ദിവസമൊക്കെ വെക്കേണ്ടതാണെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടുതലായിട്ട് നമ്മളുടെ പഴങ്ങളൊക്കെ നമ്മൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ പച്ചക്കറികളൊക്കെ നമ്മൾക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ ഫ്രിഡ്ജിലും നമുക്ക് നല്ല സൗകര്യവും സ്ഥലവും കിട്ടും. അതേപോലെ നമ്മളുടെ പച്ചക്കറികളൊന്നും കേടായി പോവില്ല. ഇതേപോലെ നമ്മൾക്ക് ഒരു കവറുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളുടെ ഓരോ പച്ചക്കറികളായിട്ട് നമ്മൾ നനയാതെ നമ്മൾ ഇതിലേക്ക് ആക്കി വെക്കണം. ഇത് വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പച്ചക്കറികളൊക്കെ കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതേപോലെ നമ്മളെല്ലാത്തിലും പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ, നമ്മളിപ്പോൾ രണ്ടാഴ്ചക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് മൂന്നര ആഴ്ച നമുക്ക് നന്നായിട്ട് നമുക്ക് ചെയ്യാതെ നല്ല ഉഷാറായിട്ട് തന്നെ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിതിൽ വെള്ളമില്ലാതെ വേണം നമ്മളിങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് ദിവസം കൂടുതലായിട്ട് നമ്മൾക്ക് പച്ചക്കറിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾക്ക് ഫാമിൽ നിന്ന് കൊണ്ടുവന്ന പച്ചക്കറിയാണ്, ഒമാൻ്റെ തന്നെ നല്ല ഫ്രഷാണ്. അപ്പോൾ നമ്മളിതൊക്കെ സ്റ്റോർ ചെയ്യാണ്, ഇതേപോലെ തന്നെ എല്ലാം കവറിലാക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ നമ്മൾക്കിതേപോലെ നാടൻ വേപ്പില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേപ്പിലൊക്കെ നമ്മൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. പല വീടുകളിലൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് പോയി മേടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഫാമിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വെള്ളം ഇല്ലാതെ, വെള്ളം തൊടാതെ തന്നെ ഇത് നമ്മൾ എല്ലാം ഉരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതേപോലെ ഒരു കവറിലാക്കിയിട്ട് നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ നമ്മൾക്ക് കുറച്ചധികം നാൾ സൂക്ഷിക്കേണ്ടതാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ മുക്കി നന്നായിട്ട് തുടച്ച് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതേപോലെ കവറിലാക്കി വെച്ചാൽ കുറേ നാൾ നമ്മൾക്ക് വേപ്പില കേടുകൂടാതെ കിട്ടും. ഇവിടൊക്കെ നമ്മൾക്ക് ഇതൊക്കെ നാച്ചുറലായിട്ട് കിട്ടുമ്പോൾ നമുക്കത് നല്ല ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ ഒതുക്കി വെക്കാനായിട്ട്. തന്നെയല്ല, ഇത് കുറേ നമ്മൾക്ക് ഉപയോഗിക്കാനും പറ്റും. കളയെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വേപ്പില കുറേ നാളത്തേക്ക് ഞാൻ സൂക്ഷിച്ച് വെക്കാറ്. അപ്പോൾ ഇത് ഫാമിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യം നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്കൊരു കെമിക്കലും അതേപോലെ തന്നെ ശരീരത്തിന് അപകടമൊന്നും ഇല്ലാത്ത വേപ്പിലയും പച്ചമുളകും അതേപോലെ പച്ചക്കറിയൊക്കെ നമ്മൾക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മളിതേപോലെ തന്നെ നമ്മൾക്ക് പച്ചമുളകൊക്കെ അതിൻ്റെ മുകളിൽ ആ തൊപ്പി കളഞ്ഞതിന് ശേഷം നമ്മൾക്കിതേപോലെ തന്നെ നമ്മൾക്ക് കവറിൽ സൂക്ഷിക്കാം. ഇതിലൊന്നും നമ്മൾക്ക് മെയിനായിട്ട് വേണ്ടത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതൊന്നും ഞാനിപ്പോൾ കഴുകി എടുക്കുന്നില്ല. മറ്റതൊക്കെ ഞാൻ കഴുകി അപ്പം എടുക്കേണ്ട സാധനങ്ങളൊക്കെ കഴുകി ഞാൻ ഒരേ ടിന്നിലാക്കി വെക്കും. ഇത് നമ്മൾക്ക് കുറച്ച് നാൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സെപ്പറേറ്റായിട്ട് ഇതേപോലെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊപ്പിയൊക്കെ കളഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കുറേ നാൾ നമ്മൾക്ക് ഈ മുളക് ഒരു കേടും വരാതെ നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് രണ്ട് ഗുണമുണ്ട്. നമുക്ക് സാധനവും കേടാവില്ല, അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇത് ഫാമിൽ നിന്ന് കിട്ടിയ കാരണം നമ്മളിത് സെപ്പറേറ്റായിട്ട് എല്ലാം സൂക്ഷിച്ച് വെക്കണം. ഇതേപോലെ മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ സവാള. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ സവാളയും ഉരുളക്കിഴങ്ങും ഒരിക്കലും ഒരുമിച്ചിട്ട് വെക്കാൻ പാടില്ല. വെളുത്തുള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും ഉരുളക്കിഴങ്ങൊക്കെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ മുള വരും.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉരുളക്കിഴങ്ങൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ അത് നനവില്ലാത്തോടത്ത് സപ്പറേറ്റായിട്ട് വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് വെക്കാനായിട്ട്. പിന്നെ അതേപോലെ നമ്മൾക്ക് തക്കാളി സൂക്ഷിക്കുമ്പോൾ ഇതേപോലെ ഒരു ലേശം വെളിച്ചെണ്ണ എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമുക്കിതൊന്ന് തൊട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും കുറേ നാൾ നമ്മൾക്ക് തക്കാളി കേടുകൂടാതെ നമുക്കിരിക്കും. ഇനിയിപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് കേടായി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതേപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, മുറിച്ച് നമ്മൾക്ക് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് കുറേ നാൾ നമ്മൾക്ക് ഉപയോഗിക്കാം, ഒന്നും കേടാവില്ല. അപ്പോൾ നമുക്ക് കഴിവിലും പരമാവധി നാച്ചുറലായിട്ടൊക്കെ കിട്ടുമ്പോൾ നമ്മളിതേപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ നമ്മൾക്ക് പച്ചമാങ്ങൊക്കെ ഇവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതേപോലെ പച്ചമാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുന്നില്ല. പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുമ്പോൾ ഇത് പഴുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ടിഷ്യൂവിലാണ് പൊതിഞ്ഞ് വെക്കുന്നത്. ടിഷ്യൂവിലാകുമ്പോൾ ഇതിൻ്റെ ചൂട് കുറവാണ്. അപ്പോൾ നമ്മൾ ടിഷ്യൂവിൽ ഇതേപോലെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് രണ്ട് മൂന്നാഴ്ചക്ക് വാടാതെ തന്നെ നമ്മൾക്ക് ഈ മാങ്ങ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾക്ക് ഫ്രിഡ്ജിൽ അടക്കി ഒതുക്കി വെച്ച് കൊടുക്കാം, എത്ര നാൾ വേണമെങ്കിലും നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. അപ്പോൾ നമ്മൾ തിക്കി കൊള്ളിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അടക്കി ഒതുക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളുടെ ഫ്രിഡ്ജിൽ നല്ല സൗകര്യം നമ്മൾക്ക് കിട്ടും. എല്ലാ സാധനങ്ങളും നമ്മൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾക്ക് ഫാമിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മൾ അതൊന്ന് വെക്കുന്നത് കാണിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫ്രിഡ്ജിൽ ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി വെച്ചത്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മൾക്ക് ഒതുക്കി വെക്കാം. ഇങ്ങനെ എല്ലാ സാധനങ്ങളും അടുക്കും ചുട്ടോടുകൂടി വെച്ച് കഴിഞ്ഞാൽ അതിലുപരി നമ്മളുടെ പച്ചക്കറിയൊന്നും കേടായി പോകില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.